ദേശീയ മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച ബ്ലഡ് ബാങ്കാണ് കോന്നി മെഡിക്കൽ കോളേജിലുള്ളതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോന്നി മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഒരിടമാണ് ബ്ലഡ് ബാങ്ക്. പല ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യമായിരുന്ന ഒന്നാണ് ബ്ലഡ് ബാങ്ക്, സർജറി, അതോടൊപ്പം തന്നെ ഒബ്സ്ട്രക്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി അങ്ങനെ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെ വളരെ കൃത്യമായി, പ്രത്യേകിച്ച് ദേശീയ മാനദണ്ഡ പ്രകാരം, ദേശീയ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ആ ക്രൈറ്റീരിയയിൽ, ആ മാനദണ്ഡങ്ങളിൽ ഒരു ബ്ലഡ് ബാങ്ക് നിർമ്മിക്കപ്പെടുന്നത്. അത് കോന്നി മെഡിക്കൽ കോളേജിലാണ്. വളരെ നല്ല രീതിയിൽ തന്നെ അത് ഫേണിഷ് ചെയ്തിട്ടുണ്ട്. കിഫ്ബിയിലൂടെയുള്ള ഫണ്ട് അനുവദിച്ചാണ് ഇതിൻ്റെ സിവിൽ വർക്കുകൾ പൂർത്തീകരിച്ചത്. 8.5 ലക്ഷം രൂപ ഉപയോഗിച്ച് മറ്റ് ഫേണിഷിംഗ് നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകും. ദേശീയ ലൈസൻസ് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം ട്രെയിൻഡ് ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരും ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വലിയ രീതിയിൽ സഹായകരമായിരിക്കും ഈ ബ്ലഡ് ബാങ്ക്. മാതൃകാപരമായ വേഗത്തിൽ പുരോഗതി കൈവരിക്കുന്ന കോന്നി മെഡിക്കൽ കോളേജിന്റെ വളർച്ചയ്ക്ക് ബ്ലഡ് ബാങ്ക് ഏറെ സഹായകരമാകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ MLA പറഞ്ഞു. ഡോക്ടേഴ്സ് റൂം, മെഡിക്കൽ എക്സാമിനേഷൻ റൂം, ബ്ലഡ് കളക്ഷൻ റൂം, ഡോണർ റിഫ്രഷ്മെന്റ് റൂം, കോമ്പനന്റ് സെപ്പറേഷൻ റൂം തുടങ്ങിയവ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ രക്തദാതാക്കളിൽ നിന്നും ശേഖരിക്കുന്ന രക്തം, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, ചുവന്ന കോശം എന്നീ 3 ഘടകങ്ങളായി വേർതിരിച്ച് ശേഖരിക്കാനും അടിയന്തരമായി ആവശ്യം വരുന്ന രോഗികൾക്ക് നൽകാനുമുള്ള സംവിധാനം ഇവിടെയുണ്ട്. ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കോന്നി മെഡിക്കൽ കോളേജിലെ ICU, ലേബർ റൂം, ഓപ്പറേഷൻ റൂം, കാഷ്വാലിറ്റി തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും രക്തമെത്തിക്കാൻ കഴിയും. രക്തദാനം ചെയ്യാനായി എത്തുന്നവർ കൌൺസിലിംഗിനും മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയമാകുകയും തുടർന്ന് ശേഖരിക്കപ്പെടുന്ന രക്തം ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, HIV, മലേറിയ, സിഫിലിസ് തുടങ്ങിയ രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഇല്ല എന്ന് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ഉറപ്പാക്കുകയും ചെയ്യും. അങ്ങനെ ലോകാരോഗ്യ സംഘടനയും നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനും നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സുരക്ഷിത രക്തം എല്ലാവർക്കും ലഭ്യമാവുകയും ചെയ്യും. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L. അനിതകുമാരി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ S. ശ്രീകുമാർ, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ തോമസ് മാത്യു, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ A. ഷാജി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ R. എസ് നിഷ, ബ്ലഡ് ബാങ്കിന്റെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റൂബി മേരി, HDS അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, അടൂർ ന്യൂസ്.